ഹൗസ് ആശുപത്രി കുവൈറ്റിലെ അഹമ്മദി പള്ളിയിലെ ചുമതലയിൽ സ്ഥാപിച്ചതായ ഡയാലിസിസ് യൂണിറ്റിന്റെ ശുദ്ധീകരണ ശുശ്രൂഷയും ഉദ്ഘാടനവും പരിശുദ്ധ ഭാവാതിരുമേനി ഇപ്പോൾ ഇവിടെ നിർവഹിക്കുകയാണ്. അതിലേക്ക് കടന്നുകൊണ്ടിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥന ഇവിടെ ആരംഭിക്കും. ആശുപത്രിയെയും അതിന്റെ പ്രവർത്തനത്തെയും ദൈവസ്ഥ സമർപ്പിക്കുകയും ഇപ്പോൾ പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള ഡയാലിസിസ് മെഷീൻ അതിനെ പ്രതിഷ്ഠിച്ച് ശുദ്ധീകരിക്കുകയാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധ ഇതിനെ നീ അനുഗ്രഹിച്ച് ഞങ്ങളുടെ നിന്റെ ദാസരുടെ ഉപയോഗത്തിനായിട്ട് നൽകണമേ. നിന്റെ ദാസർക്ക് ഇതുമാതിരമായിട്ട് സൗഖ്യവും സുരക്ഷയും ലഭ്യമാകണമേ. ഈ സമയത്ത് ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ ഉപകരണത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ കൃപയും കരുണയും ചോദിച്ചു പോയിട്ട് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെയും വാഴ്ത്തിയിടണമേ. സുഖകരമാകും ജീവിതവും ഇതിനാൽ ലഭ്യമതാക്കണമേ. ദുർഘടകളെയെല്ലാം കൃപയാൽ മായ്ച്ചിടണമേ. വാഴ്വുകളേകും കരുണാതെ നിന്റെ എന്നും സ്തുത്യമഹോ. അളവില്ല നിന്ദാനങ്ങൾ നിന്നടിയ കരുളുക നിത്യം സൗമ്യംഗാതുരോവേനായിസോ. സകലത്തെയും ബാരക്മോർ സകലത്തെയും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നവനും എല്ലാ തന്റെ ദാനങ്ങളും നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, എന്നാൽ വിവരങ്ങളാലും വാഴ്വുകളാലും ഞങ്ങളെ ധന്യരാക്കണമേ. ഞങ്ങളുടെ ആലോചനകളും നടപടികളും സൽപ്രവൃത്തികൾക്ക് പ്രേരിതമാകണമേ. ഭയഭക്തിയോടെ ഞങ്ങൾ തിരുമുൻപാകെ നിൽക്കുന്നതിനും വിശുദ്ധിയോടെ നിന്നെ ശുശ്രൂഷിക്കുന്നതിനും നിന്റെ ദരിഹിതം ചെയ്ത് നിന്നെ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടുന്ന സകലവും നൽകുവാൻ തകുന്നവർ നീയാകുന്നുവല്ലോ. നിന്റെ ഈ ആശുപത്രിയുടെ ഉപയോഗത്തിനായി നൽകിയിരിക്കുന്ന ഈ ഡയാലിസിസ് യൂണിറ്റിനെ തൃക്കൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ.
കർത്താവേ ഇതിനെ ജനത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഈ ഡയാലിസിസ് യൂണിറ്റിൽ നിന്റെ ദാസരോടൊപ്പം ഇത് സുരക്ഷിതരായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഡയാലിസിസ് യൂണിറ്റിനെയും ഇതിനെ നിയന്ത്രിക്കുന്നവരെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കരുണയോടെ കാത്തുകൊള്ളണമേ. എന്റെ വാഴ്വുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ ദാസർ ഈ ഡയാലിസിസ് യൂണിറ്റിനെ സമർപ്പിച്ചിരിക്കുന്നു. നിന്റെ അദൃശ്യമായ വലം കൈ ഇതിന്മേൽ ആവശ്യപ്പിക്കണമേ. നിന്റെ മക്കളായ ഇതിന്റെ ഉടമകൾക്ക് എല്ലാ നന്മയും ഐശ്വര്യവും വന്ന് ചേരണമേ. നിന്നെ ആവശ്യമായിരിക്കുന്ന സ്ഥലത്തെയും സജ്ജീകരിക്കണമേ. ഇത് മുഖാന്തരം ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെട്ട് നിന്റെ ജനത്തിന് സേവനം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തെ നീ വിടുവിക്കണമേ. ഞങ്ങളുടെ ഭർത്താവും ദൈവമേ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം തിരുസന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ആയ ദൈവമാതാവായ പരിശുദ്ധവേനിയോറിയാവിന്റെയും പരിശുദ്ധനായ അമ്മോർഗിയോറിയ സഹോദരയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമന്ദികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ എല്ലാവരും കൂടെ കേറില്ലേ, ചില പ്രശ്നം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവാണി നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. സർവശക്തി പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ അക്ഷതയെ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ജീവനുള്ളവരെയും മരിച്ചവരെയും ഗോരിയോ ഉടലേ നമ്മേ
അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ഡയാലിസിസ് യൂണിറ്റിനെ ശുദ്ധീകരണ ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ താഴ്ത്തി പിന്നുമാറാകട്ടെ. ദൈവമായ താങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട ഇവങ്കേറിയോട് ആക്കി തീർക്കുമാറാകട്ടെ. വിജയമാകും. ചെറിയ ചടങ്ങ് അവിടെയുണ്ട് മീറ്റിംഗ്. ഒരു യൂണിറ്റ് കുവൈറ്റിലെ അഹമ്മദി ഓർത്തഡോക്സ് പള്ളിയിലെ ഇടമുക അംഗങ്ങളുടെ സമ്മാനമായിട്ട് അവരിന്ന് സമർപ്പിച്ച യൂണിറ്റാണ് പരിശുദ്ധ ബാബ തിരുമേനി ഇന്നിവിടെ ഖുദാശ ചെയ്ത് അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ വഹിച്ചത്. ഈ യോഗത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചപ്പോൾ അവരുടെ സന്തോഷത്തോടെ തിരുമേനി അത് സ്വീകരിച്ചവരുടെ കൃത്യസമയം ധരിപ്പിച്ചായിരുന്നു. എല്ലാവരും നാമത്തിൽ ഏറ്റവും സന്തോഷത്തോടെ തിരുമേനിയെ സ്വാഗതം ചെയ്യുകയും ഭക്തിയാദരവുകൾ അറിയിക്കുകയും ചെയ്യുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ഈ ആശുപത്രിയുടെ ഗവർണിംഗ് ബോർഡ് മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികർ, വിശേഷിച്ച് കുവൈറ്റ് പള്ളിയിൽ നിന്ന് വന്ന സഹോദരന്മാര്, കുവൈറ്റ് അഹമ്മദി പള്ളിയിലെ മെമ്പിയായി ബഹുമാനപ്പെട്ട ഏബ്രഹാം ജോർജൻസൺ, ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, ഇവിടെ രോഗികളായി കഴിയുന്നവർ, പുത്രാദികൾ, വിവിധ പള്ളി ഇടവകളിൽ നിന്നൊക്കെയും കടന്നു നിന്നിട്ടുള്ള എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് ആദരവുമായി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാബ തിരുമേനി രണ്ട് വാക്ക് അനുഗ്രഹമായിട്ട് ഇപ്പോൾ പറയുന്നു. പ്രിയപ്പെട്ട അഞ്ചക്കാട്ട് ജോർജ് എപ്പിസ്കോപ്പ് അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഡോക്ടർ പി ജോയി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന രോഗമാണ്. അത് ആരെയും എപ്പോഴും ബാധിക്കും. യാതൊരു സ്ഥാനഭേദമോ ഏതെങ്കിലും വ്യത്യാസമോ ഒന്നുമില്ല. രോഗത്തിന് അത് പണ്ഡിതനായാലും പാപനായിരുന്നാലും ദരിദ്രനായാലും ധനവാനായിരുന്നാലും ആരെയും ഏത് സമയത്തും പിടികൂടാവുന്ന ശത്രുവാണ് രോഗം. ആ രോഗത്തെ പ്രതിരോധിക്കുവാൻ മനുഷ്യന്റെ ബുദ്ധിയും ദൈവത്തിന്റെ പ്രത്യേക കരുണയും കൃപയും മുഖാന്തരമായി പല മാർഗങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുന്നുണ്ട്. എത്ര മാർഗങ്ങൾ സ്വീകരിച്ചാലും അതൊന്നും അധികമല്ല. അധികമല്ലാതെ മാത്രമല്ല, പോരതായി. അപ്പോൾ ഇന്ന് മെഡിക്കൽ സയൻസിന്റെ അഡ്വാൻസ്മെന്റ്, മെഡിക്കൽ സയൻസ് എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. കാണപ്പെടുന്ന രോഗങ്ങളുണ്ട്, കാണപ്പെടാത്ത രോഗങ്ങളുണ്ട്. നമുക്ക് ഒരാളെ കാണുമ്പോഴാ രോഗം നമുക്ക് വളരെ ബാഹ്യമായിട്ട് തന്നെ തിരിച്ചറിയാം ഇദ്ദേഹത്തിന് ഒരു രോഗമുണ്ട്. വളരെ പണ്ടാണെന്നുണ്ടെങ്കില് ഇതെല്ലാം നോട്ടം കൊണ്ടും സ്പർശനം കൊണ്ടും മാത്രമാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിലെ വൈദ്യ ലോകത്തിലെ ഡയാലിസിസ് സിസ്റ്റം, അല്ല ഡയഗ്നോസിസ് സിസ്റ്റം, അതായത് രോഗം കണ്ടുപിടിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഒന്നുപോലെ നാടി പിടിച്ചു, അല്ലെങ്കിൽ അവര് പറഞ്ഞത് കേട്ടു, അല്ലെങ്കിൽ ഈ രോഗി പറയുന്നതിനനുസരിച്ചുള്ള ചില ചില ലക്ഷണങ്ങൾ നോക്കി ഒക്കെ രോഗത്തെ ഊഹിച്ച് കണ്ടുപിടിക്കുകയും അനുഭവപരിചയം കൊണ്ടും അതിൻ്റെ വൈദ്യത്തിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് അതങ്ങ് ചികിത്സ ചെയ്യുമ്പോഴത് മാറിക്കിട്ടു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഒത്തിരി യന്ത്ര സഹായങ്ങൾ വേണം. എത്ര മെടുമെടുക്കനായ ഒരു ഡോക്ടറാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ രോഗം കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ചില ചികിത്സകൾ നിർണയിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഒരുപാട് യന്ത്ര സഹായം ആവശ്യമുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ പൊതുവെ രാജ്യത്തൊക്കെ തന്നെ ഈ വൃക്ക രോഗം എന്ന് പറയുന്നത് ഒരു സാധാരണ രോഗമായി മാറിയിരിക്കുകയാണ്. അത് യുവാവെന്നില്ല, മധ്യവയസ്കനെന്നില്ല, പ്രായമുള്ളവെന്നില്ല, വൃക്ക രോഗങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. വൃക്ക രോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉണ്ട്, ഒരു മനുഷ്യന്റെ ആന്തരികമായ രക്തശുദ്ധീകരണവും മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്ത് ആകാനുള്ള ഒരു സൃഷ്ടിയിൽ തന്നെയുള്ള ഒരു സംവിധാനമാണ്.
അതങ്ങോട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ മനുഷ്യൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവൻ മരണപ്പെടും. കാരണം മാലിന്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടുമ്പോൾ അത് അതാത് സമയത്ത് നീക്കം ചെയ്യാനുള്ള ഒരു ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്, കിഡ്നി. പക്ഷെ ഇതൊന്നും പണ്ട് ഇത്രയൊന്നും ഗൗരവമായിട്ട് നമ്മൾ കണ്ടിരുന്നില്ല, പക്ഷെ ഇപ്പോഴതൊന്നും അല്ല. അപ്പോൾ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ഞെരുക്കമില്ലാത്തവർക്ക് എളുപ്പമായിരിക്കും, പക്ഷെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുങ്ങുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഒരു വൃക്കരോഗം ഉണ്ടായിക്കഴിഞ്ഞിരുന്നാലും മരുന്നിനേക്കാൾ ഉപരിയായി ജീവിക്കണം എന്നും എല്ലാ മനുഷ്യന്റെയും ഒരു ഒരു ഇൻബോൺ ജന്മസിദ്ധമായ വാസനയാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ മുഖാന്തരമായിട്ട് ഒരു കുടുംബവും അതുപോലെ തന്നെ പലരും ആശ്രിതരായിട്ടും ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രോഗം വരുമ്പോൾ ഇപ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുറേ വർഷമെങ്കിലും കുറേ നാളുകളെങ്കിലും ആ വ്യക്തിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ, ശരീരത്തിൻ്റെ ആരോഗ്യം പിടിച്ചു നിർത്താനുള്ള വൃക്കരോഗത്തിൻ്റെ ഒന്ന് പ്രതിരോധിക്കുവാനുള്ള സംവിധാനമാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കുറേയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടും വല്ലതും ആരിൽ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിക്കുകയും ഈ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ എല്ലാ തരത്തിലുള്ള ചികിത്സയും വളരെ വില പിടിച്ചതാണ്. അപ്പൊ രണ്ട് യൂണിറ്റ് നമ്മൾ ഇവിടെ നേരത്തെ സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ മൂന്നാമതൊരു യൂണിറ്റ്, പുതിയൊരു യൂണിറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് നമ്മുടെ ആളുകൾ, നമ്മുടെ സഭാംഗങ്ങൾ, കുവൈറ്റിലെ അഹമ്മദി ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളുടെ അവരുടെ അതീവമായ ഒരു താല്പര്യവും ഈ കാര്യത്തിലുള്ള അവരുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും നിമിത്തമായിട്ട് ഈ മെഷീൻ നമുക്ക് ഈ ആശുപത്രിക്ക് തന്നു. നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ആശുപത്രിയാണ്, ആയിരിക്കും. പക്ഷെ ചെറിയ ആശുപത്രിയും വലിയ ആശുപത്രിയും ഏത് ആശുപത്രി ആയിരുന്നാലും മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഏത് ഇപ്പൊ വളരെ സമീപത്തുള്ള ആരായിരുന്നാലും വളരെ പെട്ടെന്ന് ഒരു 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 രോഗ ഒരു പ്രയാസം കണ്ടാൽ ഓടി വരുന്ന അടുത്തുള്ള ആശുപത്രിയിലോട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഈ യൂണിറ്റ്, ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് ലഭിച്ചത് അത് തന്നവരെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവരെ ഒരുപക്ഷെ അവരെ വളരെ ബുദ്ധിമുട്ടിയും പലരോടും എങ്ങനെയെങ്കിലും ഒക്കെ ശേഖരിച്ച് ധനം ശേഖരിച്ചായിരിക്കും 5-6 ലക്ഷം രൂപ അത് കൂടുതൽ വില വരുന്ന ഈ യൂണിറ്റ് സംഘടിപ്പിച്ചത്. ആ സംഘടിപ്പിച്ചത് ഒരു പുണ്യമാണ്. ആ പുണ്യം അവര് മുഖാന്തരമായിട്ട് അവരറിയാത്ത പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് അത് ഒരു വലിയ ആശ്വാസമാണ്. ഒരു ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ഒരു ഗൃഹനാഥൻ പെട്ടെന്ന് വൃക്കരോഗത്താൽ കഷ്ടപ്പെടുമ്പോൾ ഒരു ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും. കാരണം ഞങ്ങളുടെ അപ്പ കുറെ നാൾ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു അവൻ ആശ്രയിച്ചായിരിക്കും എല്ലാവരും കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവനെ പിടിച്ചു നിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ യൂണിറ്റ് മുഖാന്തരമായിട്ട് ഉണ്ടാകുന്നത്. ഈ ഈ പുതുപ്പള്ളി ഗ്രാമത്തിൽ 2-3 യൂണിറ്റ് ഒരു വിധത്തിൽ ഫ്രീ ആയിട്ട് രോഗികൾക്ക് അതിൻ്റെ സഹായം, അതിൻ്റെ ആ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ സംഗതിയാണ്. അത് ഒരു ചെറിയ ഗ്രാമമായാലും കൊള്ളാം, ഒരു ചെറിയ ആശുപത്രി ആയാലും കൊള്ളാം, ഇവിടെ കടന്നു വരുന്ന രോഗികൾക്ക് അതിനുള്ള സൗകര്യം ലഭിക്കുന്നു. അതെല്ലാം പുതിയ യൂണിറ്റുമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ അഹമ്മദി നമ്മുടെ പാറമ്പുഴ പ്രിയപ്പെട്ട എബ്രഹാം ജോർജ്ജൻ്റെ തന്നെ മുൻവികാരിയാണ്. അപ്പോൾ അവിടെയുള്ളവർക്ക് അത് തോന്നി, അത് അവരിവിടെ തന്നു, അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചു. അത് മുഖാന്തരമായിട്ട് അനേകം രോഗികളുടെ ജീവൻ, അവരുടെ ആരോഗ്യം നിലനിർത്താൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനം പാറേട്ട് ഇവാനിയോസ് സിനിമേനയുടെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം, അദ്ദേഹത്തിൻ്റെ വിൽപ്പത്ര പ്രകാരം, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാറ്റിവെച്ച ധനത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ചെറിയ സ്ഥാപനമാണ്. ഒത്തിരി പ്രാരാബ്ധങ്ങളുണ്ട് എങ്കിലും ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് ഇത് മുഖാന്തരമായി ലഭിക്കുന്ന ഒരു ആരോഗ്യം ഉണ്ട്. അതുതന്നെയാണ്, അവരുടെ ആരോഗ്യമാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് മലക്കര സഭ അതിനൊരു ജോയിൻ ബോർഡുണ്ട്, ഇത്ര ഡോക്ടേഴ്സുണ്ട്, ഇവിടുത്തെ നോൺ സ്റ്റാഫുണ്ട്, സാധാരണ പിന്നെ ജോലി സേവനം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാവരുടെയും പ്രവർത്തനത്തിൽ കൂട്ടാണ്. പ്രത്യേകിച്ച് ഡയാലിസിസ് യൂണിറ്റിനുണ്ട്
സംഭാവനയായിട്ട് നൽകിയ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് അഹമ്മദി ദേവാലയത്തിലെ നമ്മുടെ ഇടവകാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമാത്രമായിട്ട് ഏതാനും രോഗികൾക്കെങ്കിലും അവരുടെ ആരോഗ്യവും അവർക്ക് ഈ ഡയാലിസിസ് മുഖാന്തരമായിട്ട് ജീവനും പിടിച്ചു നിർത്താൻ തക്കവണ്ണം ഇടയാകുന്നു. അത് വലിയ ദൈവാനുഗ്രഹമാണ്. ദൈവം അവരെയും ഈ യൂണിറ്റിൽ വന്ന് ഈ ഡയാലിസിസ് ചെയ്ത് ആരോഗ്യം നിലനിർത്തുന്ന എല്ലാവരെയും ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. ഇടവേളയിൽ നിന്ന് വന്നിട്ടുള്ള ഇടവേളയുടെ സെക്രട്ടറി മിസ്റ്റർ ജെയിംസ് ഒരു വാക്ക് ആശംസ പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വൈദ്യ സൃഷ്ടി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഹമ്മദി സെയിന്റ് തോമസ് ഓർത്തഡോക്സിയുടെ വകയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഞങ്ങളുടെ ജീവകാരന്റെ ആ പ്രവർത്തന രംഗത്ത് ഒരു തൂവൽ കൂടി എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഈ വർഷം ജൂൺ മാസം അവസാനം കോട്ടയം ദേവലോകത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആർദ്ര എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു 300,000 രൂപ വിദ്യാഭ്യാസ ഫണ്ട് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളെ തുടങ്ങിയത്. ഇതിനോടകം ഏകദേശം 60,00,000 രൂപ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് 80 വർഷം പൂർത്തിയാക്കിയ ഈ ഇടവക വളരെ ചെറിയൊരു ഇടവകയാണ്. 500-ൽ താഴെ ഇടവകാംഗങ്ങളുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുരാതനമായ ഒരു കോൺഗ്രിഗേഷനും മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഓർത്തഡോക്സ് ഇടവക എന്ന് കരുതപ്പെടുന്നതുമായ ഈ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക നിർവഹിക്കുകയുണ്ടായി. മുൻ വർഷങ്ങളിലെ നമ്മുടെ തന്നെ സഭയുടെ സ്ഥാപനമായ പരുമല ക്യാൻസർ സെന്ററിന് 75,00,000 രൂപ 2-3 ഗഡുക്കളായിട്ട് നമ്മൾ കൊടുത്തു. ഈ വർഷം സഭയുടെ കൽക്കട്ട ഭദ്രാസനത്തിന് കീഴിലുള്ള മക്കോടിയ മിഷന് 7,00,000 രൂപ, അതുപോലെ ഒരു ബാലിക ഭവൻ, അതിന് കൽക്കട്ട കേന്ദ്രം ആക്കി പ്രവർത്തിക്കുന്ന ഒരു ബാലിക ഭവൻ 7,00,000 രൂപ, കൂടാതെ ഇന്നലെ തന്നെ നമ്മുടെ സഭയുടെ ഒരു സ്ഥാപനമായ നസ്രീത് ഗവൺമെന്റിന് ഞങ്ങൾ പോവുകയും അവിടുത്തെ സിസ്റ്റേഴ്സ് താമസിക്കുന്ന ആ സ്ഥിതി കണ്ട് അത് ഇടവക വാസാക്കിയതനുസരിച്ച് 10,00,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഈ ഇടവക വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് അഭിമാനത്തോട് പറയാം. പലപ്പോഴും ഞങ്ങൾ ഈ സേവനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ സഹായം എത്തണം, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റിക്വസ്റ്റുകളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഞങ്ങൾ പലപ്പോഴും ആരാഞ്ഞു വരുന്നത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട വാർമ്പഴ അച്ഛൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇവാനിയസ് മേനി ഒരു പ്രാവശ്യം അവിടെ വരികയുണ്ടായി. ഇതിന്റെ ഈ ഹോസ്പിറ്റലിന്റെ തന്നെ ബോണ്ട് ആയിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ അന്ന് വേണ്ട തരത്തിൽ ഒരു സഹായം എത്തിക്കുവാനായിട്ട് ഞങ്ങളുടെ ഇടവേക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് ഒരു ഡയാലിസിസ് യൂണിറ്റാണ് അടിയന്തരമായിട്ട് സഹായം ആവശ്യമുള്ളത്. അത് ഭാവങ്ങൾക്ക് വളരെ കുറഞ്ഞ തുകയ്ക്ക്, എനിക്ക് തോന്നുന്നു 650 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ജനറൽ ബോഡി ഏക മനസ്സോടുകൂടി അത് പാസാക്കുകയും നമ്മുടെ സഭ മുഖാന്തരം ഈ പ്രദേശത്ത്, ഈ പുതുപ്പള്ളി പ്രദേശത്തിനും കോട്ടയം പ്രദേശത്തുള്ള നിരാലംബരും അശരണരുമായ ആൾക്കാർക്ക് ഒരു സഹായം എത്തിക്കാൻ ഒരു വഴി ഉറപ്പുന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാകട്ടെ എന്ന് ഇടവക തീരുമാനിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഞങ്ങളെ ഈ സഹായം അല്ലെങ്കിൽ ഇത് എത്തിക്കുവാൻ ദൈവത്തിനാൽ ഞങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഈ കൂട്ടത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് ഗൾഫിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ധാരണ എന്ന് എനിക്കറിയില്ല. പലർക്കും വളരെ കുറഞ്ഞ ഒരു 1% ആൾക്കാരേ ഉള്ളൂ ഒരു നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന, ബാക്കി നല്ലൊരു കൂട്ടം ആൾക്കാരും ലേബർ ക്യാമ്പുകളിലൊക്കെ ബുദ്ധിമുട്ടി കഴിയുന്നവരാണ്. അവരുടെ ആ ബുദ്ധിമുട്ടിൽ നിന്നെടുത്താണ് നമുക്ക് ഈ സംഭാവന അവർ തരുന്നത്. ഒരു 80% ആൾക്കാരും ലേബർ ക്യാമ്പുകളിലും വളരെ തുച്ഛമായ സാലറിയിലൊക്കെ കഴിയുന്നവരാണ്. അവർക്ക് അവരുടെ ആ വരുമാനം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യ ഫലപ്പെടുന്നാൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കും. അതിലാണ് ഞങ്ങളുടെ മേജർ ചാരിറ്റിക്ക് വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വളവും ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ വർഷം തന്നെ ഏകദേശം 35,00,000 രൂപ അതിൽ നിന്ന് ഞങ്ങൾ ജനറേറ്റ് ചെയ്തു. അത് ഫുഡ് ഉണ്ടാക്കി ഒക്കെ കൊടുത്ത് ആണ് ഈ പണം ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ പാവങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മുടെ നാടിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചാരിറ്റി ഫണ്ടാണിത്. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുക, ഭഗവാൻ ഭാവാതിരിമോത്സവം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്നിപ്പം ഞങ്ങളിങ്ങോട്ട് വരുന്നതിന്റെ ഹരിപ്പാട്ട് ഞങ്ങളുടെ പള്ളിയിൽ കൂടി വന്നിരുന്ന ഒരു പയ്യൻ 2 ദിവസം മുമ്പ് ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. അപ്പം അതിന്റെ ശവാടൊക്കെ നടന്ന് തിരുന്നതിന് മുമ്പ് ഞങ്ങൾ പോകുന്നു. ദേവനാസ് സുസ്രമേനിയാണ് ശവാടൊക്കെ ഇങ്ങോട്ട് പോയിരിക്കുന്നത്.
ഖേദകം എന്ന് പറയേണ്ട കാര്യം ഈ രണ്ടു വർഷമായിട്ട് കുവൈറ്റിലുള്ള ആ പയ്യൻ ഇടവകയിൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നില്ല. വളരെ അപൂർവമായിട്ട് പള്ളികളിൽ വരികയും ഇടയ്ക്ക് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിന്നു. ഇങ്ങനെ ഒരാൾ അവിടുന്ന് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ദൂരെ ഉണ്ടായ ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചപ്പോൾ ഇടവക സെക്രട്ടറി എന്ന നിലയിൽ എന്റെ നമ്പർ എങ്ങനെ കിട്ടി, അവരെന്നെ വിളിക്കുകയും പിന്നെ എനിക്ക് ഇങ്ങനെ ഒരാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. നമ്മൾ പല ഈ വീടിന്റെ അഡ്രസ്സ് വെച്ച് പലരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. പലപ്പോഴും നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് അതിനടുത്തുള്ള ഇടവകയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവിടെ ഒരു മെമ്പർഷിപ്പ്, നമ്മളെ വളരെ തുച്ഛമായ ഒരു മെമ്പർഷിപ്പ് അങ്ങനെയുള്ളവർക്കായിട്ട് എടുത്തിട്ടുള്ളൂ. അവരുടെ കാശൊന്നും വേണ്ട, അവരൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ആ കാര്യങ്ങളിലെ പോകുന്നുണ്ട്, വാദിനോത്സവമുണ്ട്, വൈദിക ശ്രേഷ്ഠമുണ്ട്. ഇവിടുന്ന് പോകുന്നവർ, അവരുടെ ഇടവകയിൽ നിന്ന് പോകുന്നവര് ഏത് ഗൾഫ് പ്രദേശത്തിലായാലും ബന്ധപ്പെട്ട ഇടവകയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ ആ സഹകരണത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതിന് എന്താണെന്ന് വെച്ചാൽ വേണ്ട കാര്യങ്ങളൊക്കെ സെനോസം കൂടുമ്പോൾ ആലോചിക്കണം എന്ന് വാദിനോത്സവത്തിന് മുമ്പിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് നമസ്കരിക്കും. അറിയിക്കാനായിട്ട് ഡോളിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ റിലീസ് കണ്ടസിനെ ക്ഷണിക്കും. പ്രസിദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ചെറിയൊരു നോട്ടീസിലാണ്, ഹ്രസ്വമായ ഒരു അറിയിപ്പിലാണ് നമ്മളിവിടെ ഇത്ര ആൾക്കാരെ ഈ രക്തശുദ്ധീകരണ യന്ത്രത്തിൻ്റെ പുതാശയുടെയും പ്രതിഷ്ഠയുടെയും ഒക്കെ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നത്. വളരെ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങ് കൂടിയാണിത്. നോമ്പിൻ്റെ ദിവസങ്ങൾ ആത്മാശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ തന്നെ ശരീര ജീവൻ്റെ അടിസ്ഥാനമായ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു ഉപകരണം നമുക്കിവിടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനയോടെ പ്രതിഷ്ഠിക്കാനായിട്ട് വിശുദ്ധ ബാവാതിരുമേനിയുടെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിൽ നമുക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്. അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന വിശുദ്ധ ബാവാതിരുമേനിയെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, ഈ ആശുപത്രിയിൽ ഗവേണിംഗ് കൗൺസിലിൻ്റെയും പേരിൽ വളരെ ഭക്തിയോടുകൂടി സ്നേഹാദരങ്ങൾ അറിയിച്ചുള്ളൂ. ഈ ശുദ്ധീകരണ യന്ത്രം, ഡയാലിസിസ് യൂണിറ്റ് ഈ ആശുപത്രിക്ക് വേണ്ടി തന്നെ സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിൽ കഴിയുന്ന ഈ ആശുപത്രിയിൽ നൽകാനായിട്ട് തീരുമാനിച്ച കുറേറ്റ് അഹമ്മദി ഇടവക അംഗങ്ങളെയും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ എത്ര അധികം ശ്ലാഘിച്ചാലും മതിയാവില്ല. ഒരുപാട് അപേക്ഷകൾ അവരുടെ ചാരിറ്റബിൾ പ്രൊജക്റ്റുകൾക്കായിട്ട് ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്നും ഈ എളിയ സ്ഥാപനത്തെ തെരഞ്ഞെടുത്ത് ഈ വളരെയധികം അത്യാവശ്യമായ, ജീവൻ രക്ഷയ്ക്ക് അത്യാവശ്യമായ ഒരു ഉപകരണം ഇവിടെ നൽകാനായിട്ട് നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നന്ദിയും കുവൈറ്റ് അഹമ്മദി ഓർത്തഡോക്സ് ഇടവകങ്ങളെയും അതിൻ്റെ ഭാരവാഹികളെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇപ്പുറത്ത് വരാവോ? അല്ലല്ല, ഇപ്പുറത്ത് വരാം. സിസ്റ്ററിന്റെ ഇപ്പുറത്ത് വരും.